ശരി സ്തുതി ആയിരിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ അല്ലേ ലോയ്യ കുഞ്ഞുങ്ങളെ ഹലോ അല്ലേലെ അതെ നിങ്ങളിപ്പോൾ ചക്കയുടെ എണ്ണ എടുത്തോണ്ടിരിക്കരുത് കേട്ടോ കുട്ടികളെ പണ ചക്ക എത്ര എണ്ണ നിങ്ങൾ എനിക്കറിയാൻ പാടില്ലേ അല്ലേ ലോഹ്യാ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് എല്ലാ ഈ ഒരു കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ആഗ്രഹം എല്ലാവരും ദൈവത്തെ ആശ്രയിക്കണം എന്നുള്ളതാണ് ഇപ്പം നമുക്കറിയാം നമ്മുടെ പര പരിശ്രമങ്ങൾ കൊണ്ടും അല്ലേ അതിജീവിക്കാൻ പറ്റാത്തതാണ് പലതും എന്ന് നമുക്ക് ബോധ്യം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൻ എല്ലാവരും കർത്താവിനെ ആശ്രയിച്ച് ഇടാ വരുന്നതിന് നമുക്ക് നന്മ നന്മറിഞ്ഞ ചൊല്ലി പ്രത്യേകമായിട്ട് കാഴ്ചവെക്കാം നന്മ നിറഞ്ഞ മറിയമ്മയെ സ്വസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും അങ്ങയുടെ ഇതിലെത്താൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ മറിയമ്മയെ തമ്പ്രാജി അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് പറയണമേ അമയൻ അല്ലേ ലൂയ്യ എന്നാളെ നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് ടൂറിസം മേഖലയിലുള്ള ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാം അവർക്ക് ഈ കാലഘട്ടത്തിൽ അങ്ങനത്തെ ഒക്കെ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ഞെരുക്കമാണല്ലോ അവർക്ക് വേണ്ടി പ്രത്യേകം നല്ലൊരു ആശീർവാദം പ്രാർത്ഥനയുണ്ട് കേട്ടോ ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ഇക്കാര്യത്തിൽ ഇച്ചിര വാശി നല്ലതാണ് നമുക്കറിയാം പലപ്പോഴും നമ്മൾ വീട്ടിൽ പറയും എൻ്റെ കൊച്ചെ നീ ഒന്ന് വാശി പിടിക്കാതെ ഏ നീ അത് വിട്ടുപിടി എന്നൊക്കെ പറഞ്ഞാൽ പല നമ്മൾ പറയും പക്ഷെ ഞാൻ പറയാൻ ഈ കാര്യത്തിൽ ഒരു വാശി ആവശ്യമെന്നുള്ള ഏത് കാര്യത്തിലാണെന്ന വിഷയം ലൂക്കാൻ്റെ സുവിശേഷത്തിൽ ഏഴാമത്തെ അദ്ദേഹത്തിൻ്റെ നാൽപ്പത്തി ഏഴാമത്തെ വാക്യം കുട്ടികളെ വാതിലെന്ന് ഉറക്കി പറഞ്ഞേ ലൂക്ക ഏഴ് നാൽപ്പത്തി ഏഴ് ഇനി ഞാൻ പറയാം നിങ്ങൾ ആവർത്തിച്ച് പറയണം എന്തെന്നാൽ ഇവൾ അധികം സ്നേഹിച്ചു പറഞ്ഞേ എന്തെന്നാൽ ഇവൾ അധികം സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പാപിനിയ ശ്രീ കർത്താവിൻ്റെ പാദാന്ത്യകത്തിൽ പോയിരിക്കുന്ന അല്ലെന്നുണ്ടെങ്കിൽ അവളുടെ പാദം കഴുകുന്നതിനെക്കുറിച്ചൊക്കെ ഉള്ള വാദവാങ്ങൾ ക്ഷമിയ എൻ്റെ വീട്ടിൽ വരുന്നതാണ് ഉള്ള പശ്ചാത്തലം നിങ്ങൾക്കറിയാം എന്നിട്ട് കർത്താവ് പറയുണ്ട് ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുമെന്ന് പറയുക കാരണം അധികം സ്നേഹിച്ചു അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ നിങ്ങൾ ചിന്തിക്കണം നമ്മുടെ നമുക്ക് പരിചയമുള്ള വ്യക്തികളെക്കാൾ കുറച്ചുകൂടി അധികം ഈശോനെ സ്നേഹിക്കുന്ന ആളായിട്ട് ഞാൻ മാറണം അപ്പം അതുകൊണ്ട് ഈ കാര്യത്തിൽ പിടിവാ പിടിവാശിയല്ല ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വാശി കുറച്ച് നല്ലതാണ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന ഒരുപാട് വ്യക്തികളുണ്ട് ഈശോനെ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തികൾ മാധവാരാധ പറയുന്നത് അവരേക്കാൾ കൂടുതലായിട്ട് എനിക്ക് ഈശോയെ സ്നേഹിക്കാനൊരു വാശി അല്ലെ ലോഹ്യ അപ്പം അതുകൊണ്ട് ഈശോയെ സ്നേഹിക്കുന്ന ഒരുപാട് മരങ്ങളുണ്ട് ഇവിടെ എന്താ അനുദപിക്കുന്നവൻ ഈശോയെ സ്നേഹിക്കുകയാണ് ചെയ്യുന്നത് സഹോദരങ്ങളെ സ്നേഹിക്കുന്നവൻ ഈശോയെ സ്നേഹിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ അപ്പം അതുകൊണ്ട് എൻ്റെ സഹോദരൻ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും മറ്റൊരാളെക്കാളും ഇപ്പോൾ കുട്ടികളാണെ പറയും എടാ നിങ്ങൾ അപ്പോൾ അടിച്ച അവനേക്കാളും മുമ്പ് നീ കയറണം ഫസ്റ്റ് എത്തണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രോത്സാഹിപ്പിക്കും എന്ന് പറയുന്നത് പോലെ ഈശോനെ സ്നേഹിക്കുന്ന കാര്യത്തിൽ എൻ്റെ മുമ്പിൽ ഒരാളെ വിടാൻ അനുവദിക്കരുത് അങ്ങനത്തെ ഒരു ഒരു പോസിറ്റീവ് ആശി നമ്മുടെ ജീവിതത്തിൽ വരുന്നതല്ല ഒരു പക്ഷേ നമ്മുടെ കുടുംബാംഗങ്ങൾ ആരേക്കാൾ കൂടുതൽ ഞാൻ ഈശോയെ സ്നേഹിക്കുന്ന ഒരാളായിട്ട് മാറണം അല്ലല്ലോ ഇ പക്ഷേ നമ്മൾ ഈശോയെ സ്നേഹിക്കാൻ വേണ്ടി നമുക്കറിയാം നമുക്ക് ചുറ്റുമുള്ളവരെയൊക്കെ സ്നേഹിക്കാൻ വേണ്ടി നമ്മൾ എന്താ എഫേർട്ട് എടുക്കുന്നുണ്ട് പക്ഷേ ഈശോയെ സ്നേഹിക്കാൻ എന്തുമാത്രം സമയം നമ്മൾ ചിലവഴിക്കുന്നത് കഴിഞ്ഞ ദിവസം പറഞ്ഞ വധനം നിങ്ങൾ നിങ്ങളുടെ കണ്ണ് നിറഞ്ഞ വചനം ഉണ്ടല്ലോ ഒരെണ്ണം അല്ലേ ആരാ അല്ലേ തന്നെ സ്നേഹിക്കുന്നവരിലാണ് ഈശോ സംപ്രീതനാവുന്നത് അല്ലെ ലൂയ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം സ്തുതിക്കാം ഹാല ലൂയ ഹലലൂയ 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 എന്ന മതനം കേട്ട് ഓരോരുത്തരെ അനുഗ്രഹിക്കുകയാണ് ഓരോ കുടുംബങ്ങളെ ആശീർവദിക്കുകയാണ് കർത്താവെ ഈശോയെ സ്നേഹിക്കാൻ തക്കവതൊരു ഹൃദയം കൊടുക്കണം ഈശോയെ അവിടുത്തെ സ്നേഹിക്കാൻ തക്ക വിധം കർത്താവ് ഒരു ജ്വലന ഹൃദയത്തിൽ നൽകണമേ ഈശോയെ സ്നേഹിച്ച തടസ്സമായി ഇവർ ഹൃദയത്തിലുള്ള സമസ്ത മേഖലകളെയും ഈശോയെ വളരെ പരിശോധന എത്താത്ത കഴുകി വിശുദ്ധീകരിക്കണമേ കർത്താവ് കുഞ്ഞുങ്ങളെ ആശ്രവദിക്കുന്നു കുടുംബങ്ങളെ ആശ്രവദിക്കുന്നു ഈ വദനവർ ഹൃദയത്തിൽ പതിയട്ടെ ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ